അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന, അല്ലാഹു നിങ്ങളുടെ വീടുകളിലൂടെ നിങ്ങൾക്ക് ആശ്വാസകരമായ സൗകര്യങ്ങളെ സൃഷ്ടിച്ചവനാണ്. ആ വീടുകളിലാണ് നമ്മൾ ഉറങ്ങുന്നത്, ആ വീടുകളിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നിരിക്കുവാൻ, മറ്റുള്ളവർ കാണരുത് എന്നാഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളുടെ വീടുകളിലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായി, നമ്മളിപ്പോ നല്ല വസ്ത്രം ധരിച്ചവരാണ്. ഈ വസ്ത്രം നമ്മൾ എവിടെ ചെന്നാണ് മാറ്റിവെക്കുന്നത്? നമ്മുടെ വീടുകളിൽ ചെന്നാണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ മറക്കപ്പെടുന്ന ഈ ഭാഗങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാകുന്നതോ അവർ കാണുന്നതോ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നിരവധി ഉപകാരങ്ങളും ഉപയോഗങ്ങൾക്കും വേണ്ടി അല്ലാഹു നമുക്ക് വീടുകളെ സംവിധാനിച്ചിരിക്കുന്നു. ഗതകാലത്ത് മനുഷ്യർ വീടുകൾ ഉണ്ടാക്കിയിരുന്നില്ല, ആദിമ മനുഷ്യൻ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവർ നദീതീരങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയപ്പോ, അവിടങ്ങളിൽ അവർ ആഹാരം തേടി തുടങ്ങിയപ്പോ, ആ നദീതീരങ്ങളോട് ചേർന്നവർ താമസിക്കാൻ തുടങ്ങുകയും പ്രകൃതിയിലുള്ള മഞ്ഞിനെയും വെയിലിനെയും മഴയെയും പ്രതിരോധിക്കാൻ വേണ്ടി അവർ മേൽക്കൂരകൾ ഉണ്ടാക്കി. അങ്ങനെ വീടുകളിൽ താമസിക്കുന്ന ഒരു സമ്പ്രദായം, ഗുഹകളിൽ താമസിക്കുന്ന ഒരു സമ്പ്രദായം, മരങ്ങളുടെ മുകളിൽ താമസിക്കുന്ന സമ്പ്രദായം, അങ്ങനെ വളർന്ന് വളർന്ന് ഇന്ന് വീടെന്ന് പറയുന്നത് ഒരു വലിയ ലോകമായി, വലിയ ഒരു അഭിലാഷമായി മാറിയ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതം എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ വീടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സമഗ്രമായി നമുക്ക് പറയുവാനുള്ള കാര്യം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹ ഫീ, അല്ലാഹുവിനെ ഓർക്കപ്പെടുന്ന ഒരു വീടിന്റെ ഉപമ, അല്ലാഹുവിനെ ഓർക്കപ്പെടാത്ത ഒരു വീടിന്റെയും ഉപമ, മിസ്ലൽ ഹൈ വൽ മൈതീ, അത് ജീവനുള്ളതിനെ പോലെയും ശവത്തെ പോലെയുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വീട് സജീവമാകുന്നത് ആ വീട് അല്ലാഹുവിന്റെ ഓർമ്മയിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ്, ആ വീട്ടുകാർ മുഴുവൻ അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുമ്പോഴാണ്, ആ വീട്ടിൽ നിസ്കാരം നടക്കുമ്പോഴാണ്, ആ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാകുമ്പോഴാണ്, ആ വീട്ടിൽ മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടുമ്പോഴാണ്, ആ വീട്ടിൽ പ്രിയപ്പെട്ട ഭാര്യയോട് കടപ്പാടുകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ്, ആ വീട്ടിൽ പ്രിയപ്പെട്ട മക്കളോട് സ്നേഹധന്യമായി പെരുമാറുമ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട് ജീവനുള്ള വീടായി മാറുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള വീടുകളാണോ നമ്മുടെ വീടുകൾ? സംഗീതത്തിന്റെ ശബ്ദമുയരുന്ന വീടുകളാണോ? ചീത്ത വാക്കുകൾ പറയപ്പെടുന്ന വീടുകളാണോ? കള്ളം പറയപ്പെടുന്ന വീടുകളാണോ? പരസ്പരം മിണ്ടാത്ത സംസാരിക്കാത്ത വീടുകളാണോ? ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിയുന്ന വീടുകളാണോ? പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി, പ്രിയപ്പെട്ട വൃദ്ധയായ മാതാവിന് വേണ്ടി വീടിന്റെ പരിസരത്ത് കബർ കുഴിച്ച് ആ മാതാവിന്റെ കുഴിമാടമൊരുക്കിയ മക്കള് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാതാവും പിതാവും അവഗണിക്കപ്പെടുന്ന വീടാണോ നമ്മുടെ വീടുകൾ? മക്കളെ നേരായ മാർഗത്തിലേക്ക് നയിക്കാത്ത വീടുകളാണോ നമ്മുടെ വീടുകൾ? ഗീബത്തിന്റെയും നമീമത്തിന്റെയും വീടുകളാണോ നമ്മുടെ വീടുകൾ? എങ്കിലാ വീട് ശവങ്ങൾക്ക് തുല്യമാ ആ വീടുകൾ നിർജീവമായ വീടുകളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ
ഉറക്ക സ്വലാത്ത് ചൊല്ലു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആദ്യം പറഞ്ഞ ഈ അവസ്ഥയിലുള്ളവരായിരുന്നു. അൽഹംദുലില്ലാ, പള്ളിപ്പുഴയുടെ ഈ പള്ളിയുടെ പരിസരത്ത് അന്തിയിറങ്ങുന്ന നമ്മുടെ മുൻഗാമികളെന്നാർക്കാണ് പറയാതിരിക്കാൻ കഴിയുക. നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാർ, നമ്മുടെ മരണപ്പെട്ടു പോയ ഉപ്പമാർ, അവരുടെ ജീവിതാവസ്ഥകൾ നമ്മൾ ഓർമ്മയുണ്ടല്ലോ. അവരുടെ കാലത്ത് മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല, അവരുടെ കാലഘട്ടത്തിൽ ടി വി ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും അതിനോടവർ താല്പര്യം കാണിച്ചിരുന്നില്ല. അവർ നിസ്കാരത്തിനും ഇബാദത്തുകൾക്കുമൊക്കെ പുറമേ അവർ മഹാന്മാരായ അമ്പിയാക്കളെ ഓർത്തിരുന്നു. അവർ മൗലിദ് പാരായണം നടത്തിയിരുന്നു. അവർ ദിക്റുകൾ ചൊല്ലിയിരുന്നു. അവർ പരിശുദ്ധമായ മാലകൾ പാടിയിരുന്നു. അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തിരുന്നു. അതിന്റെ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ആ അനുഗ്രഹമാണ് നമ്മളെ ഉയർത്തിയത്. ആ അനുഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മൾ പുതിയ വീടുകളുടെ ആദ്യത്തെ ശിലപാകി തുടങ്ങിയത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അങ്ങനെ ഒരു സന്ദേശം നമ്മുടെ വീടുകളിൽ വെച്ച് നമുക്ക് നൽകാൻ കഴിയാതിരിക്കുമ്പോ നമുക്ക് ആ രീതിയിലുള്ള ഒരു അനുഗ്രഹം ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല. വലിയ വീടുണ്ട്, കൊട്ടാരമാണ്, പക്ഷേ ആ വീട്ടിൽ സന്തോഷമില്ല, ആ വീട്ടിൽ സമാധാനമില്ല, ആ വീട്ടിൽ പരസ്പരമുള്ള ഇഷ്ടമില്ല, ആ വീട്ടിൽ ഉപ്പ പറഞ്ഞത് മക്കള് കേൾക്കുന്നില്ല, ആ വീട്ടിൽ ഭാര്യ പറഞ്ഞത് ഭർത്താവ് കേൾക്കുന്നില്ല. ആ വീട് അസമാധാനത്തിന്റെ ഇടമാണ്. അതിന്റെ കാരണം അന്വേഷിച്ചു പോയാൽ രണ്ടാമത്തെ ഒരു ഉത്തരമില്ല. അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താത്ത വീട്, ദിക്ര് ചെയ്യാത്ത വീട്, ഖുർആനോദാത്ത വീട്, തസ്ബീഹ് ചൊല്ലാത്ത വീട്, നന്മ നിറഞ്ഞ കൽബുകളുമായി അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്താത്ത വീടുകളാണ് അങ്ങനെയുള്ള വീടുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പടച്ച റബ്ബ് നമ്മുടെ വീടുകളൊക്കെ നല്ല വീടുകളാക്കി തരട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു നമുക്ക് നല്ല വീടുകളെ പ്രദാനം ചെയ്യട്ടെ. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആ വീട് നിൽക്കുന്ന നാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വീടുകളെ നമ്മൾ ആലോചിക്കുക. നമ്മളൊക്കെ ഏറ്റവും അനുഗ്രഹീതരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ വീട് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ദിരാഗാന്ധിയുടെ അടുക്കലേക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ വന്നപ്പോൾ, അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയെ കണ്ടപ്പോൾ, ഇന്ദിരാഗാന്ധി എന്ന ബുദ്ധിമതിയായ ഇന്ത്യയുടെ ഒരു കാലത്തെ മുന്നോട്ട് ഇന്ത്യയെ നയിച്ചിരുന്ന ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്. എങ്ങനെയുണ്ടായിരുന്നു ബഹിരാകാശത്ത് നോക്കുമ്പോൾ നമ്മുടെ നാട്? കാണട്ടെ, കാണാതിരിക്കട്ടെ. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹം ബുൽബുലേ ഹൈ ഇസ്കീ ഏ ഗുൽ സിതാ ഹമാരാ. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും നല്ല നാട് ഹിന്ദു സിതാഹമാരാ, നമ്മുടെ നാടായ ഇന്ത്യയാണ് എന്ന്. ഒരാളും അതിനെ ആക്ഷേപിക്കരുത്. നമ്മൾ ആരും നമ്മുടെ നാടിനെ വില കുറച്ച് കാണുന്നവരാകരുത്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും, നരേന്ദ്രമോദി ഭരിക്കുകയാണല്ലോ, ബി ജെ പി സർക്കാരാണല്ലോ, അതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ യശസ്സിനെയോ ഈ രാജ്യത്തുള്ള നമ്മുടെ താമസ സൗകര്യങ്ങളെയോ നമ്മുടെ അവകാശങ്ങളെയോ ധ്വംസിക്കുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് നമുക്കതിനെ നേരിടുവാൻ ജനാധിപത്യ മാർഗങ്ങൾ ഉണ്ട് എന്നത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അത് വേറൊരു നാട്ടിലാണെങ്കിൽ, സൗദിയിലാണെങ്കിൽ, യു എയിലാണെങ്കിൽ കഴിയുമോ നമുക്ക്?
നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് അനിഷ്ടകരമായ വല്ലതും ഉണ്ടാകുമ്പോ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നത് നമ്മൾ ജീവിക്കുന്ന ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ഇന്ത്യൻ ചെറിയ ഒരു രാജ്യമല്ല, ഇന്ത്യയെ പോലെ വൈവിധ്യമുള്ള, ഇന്ത്യയെ പോലെ മനോഹരമായ, ഇന്ത്യയെ പോലെ വ്യത്യസ്ത ഭാഷകളുള്ള, ഇന്ത്യയിലുള്ള ഒരു നോട്ടിന്റെ പുറത്ത് നിങ്ങൾ നോക്കൂ, 15 ഭാഷകളിലാണ് 2000 രൂപ എന്ന് എഴുതിയിട്ടുള്ളത്. അതിൽ മലയാളമുണ്ട്, ഹിന്ദുസ്ഥാനിയുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഉറുദു ഉണ്ട്, തമിഴുണ്ട്, കന്നഡയുണ്ട്, 15 ഭാഷകൾ. അങ്ങനെയുള്ള എത്രയോ ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഈ ഇന്ത്യ രാജ്യത്തേക്ക് ആദരവായ സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കാണ് ആദ്യമായിട്ട് അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ അയച്ചതാണ്. സ്വർഗത്തിൽ നിന്ന് ആദ്യം ആദം നബി വന്നത് നമ്മുടെ നാട്ടിലേക്കാണ്. അന്ന് ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അന്ന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അന്ന് ഇന്ത്യയായിരുന്നു. ഇന്ത്യ എന്നാണ്, ഹിന്ദ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. 1947 പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയത്. ഓരോ കാലഘട്ടങ്ങളിലാണ് ബംഗ്ലാദേശ് പോയത്, അതിർത്തികൾ പിന്നീടുണ്ടായതാണ്. ഇന്ത്യ എന്ന വിശാലമായ ഈ രാജ്യത്ത് മഹാനായ ആദം നബി അലൈഹി സ്സലാം വന്നുവെന്ന് മാത്രമല്ല, ആദം നബി അലൈഹി സ്സലാം ഇന്ത്യയിൽ നിന്ന് 40 തവണ ഹജ്ജിന് വേണ്ടി പോയിട്ടുണ്ട്. ഇത് കേൾക്കാത്ത ഒരു ഹജ്ജ് ക്ലാസ്സും ഉണ്ടാവില്ല. ആദം നബി അലൈഹി സ്സലാം ഇന്ത്യയിൽ നിന്ന് 40 കൊല്ലം ഹജ്ജിന് പോയി. നിങ്ങള് കോഴിക്കോട് ജില്ലയിലെ കൊല്ലം പാറപ്പള്ളി എന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു പാറയുടെ മുകളിൽ ആദം നബി അലൈഹി സ്സലാമിന്റേതായിട്ട് പറയപ്പെടുന്ന ഒരു കാൽപ്പാടിന്റെ അടയാളം. ആദം നബി അലൈഹി സ്സലാം ഇന്ത്യയിലൂടെ നടന്നു പോകുമ്പോൾ ചവിട്ടിയതാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം ബിസ്സവാബ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 40 തവണ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോ ആദം നബി അലൈഹി സ്സലാം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിന്റെ ദഅവത്ത് നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. എത്രയോ ആലിമീങ്ങൾ, എത്രയോ സ്വാലിഹീങ്ങൾ, സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനിൽ ചിഷ്തിയിൽ അജ്മീരി, അജ്മീറിലെ ഖാജാ തങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ നേതാവായിരുന്നല്ലോ. എത്രയാളാ ഉള്ളത്? ബഖ്തിയാർ കാക്കി ദഹ്ലവി, ഷാ വലിയുല്ലാഹി ദഹ്ലവി. ഡൽഹിയിൽ പോയാൽ, അജ്മീറിൽ പോയാൽ അങ്ങനെ വന്ന്, ഉത്തരേന്ത്യയിലൂടെ ഇങ്ങനെ വന്ന്, തമിഴ്നാട്ടിലൂടെ ഇങ്ങനെ വന്ന്, നിങ്ങളുടെ മനസ്സിലില്ലയോ ഇബ്രാഹിം ബാദുഷയെ പോലെയുള്ള ആളുകൾ, ദാവൂദുൽ ഹക്കീം മുത്തുപ്പേട്ടയെ പോലെയുള്ള ആളുകൾ, അങ്ങനെ എത്രയോ ഭാഗങ്ങളിൽ വലിയ വലിയ മഹാന്മാരും സൂഫിയാക്കളും ആരിഫീങ്ങളും ഔലിയാക്കളും ഇന്ത്യ തേടി വന്നില്ലയോ അവർ? നമ്മുടെ നാടിനെ തേടി വന്നില്ലയോ അവർ? മഹാനായ മമ്പുറം തങ്ങൾ ഇന്ത്യക്കാരനല്ലോ, പക്ഷെ ഇന്ത്യയിലാണ് മറഞ്ഞു കിടക്കുന്നത്. മമ്പൂറപ്പൂ മക്കാമിലേ മൗലദ്ദവീലവാസിലേ ഇമ്പപ്പൂവായ കുത്തുബോലി യമനിലെ ഹദർ മൗത്തിലെ തെരീം എന്ന സ്ഥലത്ത് നിന്നാണ് മഹാനായ മമ്പുറം തങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇവരൊക്കെ ഇന്ത്യയെ തേടി വന്നു. നമ്മുടെ നാട് ചെറിയ ഒരു നാടല്ല. ഈ കാസർഗോഡ് ജില്ലയിലൂടെ നിങ്ങൾ പോയാൽ ഓരോ നാട്ടിലും ഓരോ മഹാന്മാരാണ്, സയ്യിദുമാരാണ്, പണ്ഡിതന്മാരാണ്. മഖാമുകളിലുള്ളവരുടെ ചരിത്രം നിങ്ങൾ നോക്കിയാൽ എവിടെ നിന്നൊക്കെയോ നമ്മുടെ നാട് തേടി വന്ന മഹാന്മാർ, മഹാന്മാരായ സാദാത്ത് ഇങ്ങളുടെയൊക്കെ നേതാക്കൾ ഇന്ത്യയെ തേടി കപ്പൽ കയറി വന്നതാണ്. അപ്പൊ നമ്മുടെ നാടെന്തല്ല? ഒരു ചെറിയ നാടല്ല, ഒരു ചീത്ത നാടല്ല, നല്ല നാടാണ്, അഭിമാനത്തിന്റെ നാടാണ്, യശസ്സിന്റെ നാടാണ്. എല്ലാവരുടെയും മുമ്പിൽ
അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന നാടാണ്. ആ നാട്ടിലാണ് നമ്മുടെ വീടുള്ളത്. അല്ലാതെ പടച്ചവനെ നമ്മളൊക്കെ ഇന്ത്യക്കാരായി പെട്ടുപോയി അങ്ങനെ കരുതാനേ പാടില്ല എന്ന് മാത്രല്ല, നമ്മുടെ മേൽ നിർബന്ധമാണ്. നമ്മുടെ നാടിന് നമ്മൾ നന്നായി ഇഷ്ടപ്പെടണം.